Hello friends, we are going to make a pudding, coconut milk pudding. This is a very tasty pudding, very simple. Now we are going to start the pudding. Now we are going to make a coconut milk pudding. I am going to add 1 cup of water. Now we are going to add 10 grams of china grass in the pudding. We are going to melt it. അപ്പോൾ ഈ ചൈന ഗ്രാസ് മെൽറ്റ് ആയി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ആവശ്യമായിട്ട് വരും. അപ്പോൾ നന്നായി തന്നെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായി തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഹൈമറൈഡ് ലോങ് ലൈഫ് മിൽക്ക് ആണ് ഞാൻ പുഡിംഗിനൊക്കെ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ പാൽ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1/3 കപ്പാണ് ചേർത്തിരിക്കുന്നത് ഒരു 85 ml ഉണ്ട് ഇത് വെയിറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് പഞ്ചസാര മിൽക്കുമായിട്ട് എല്ലാം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കേണ്ട മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കോക്കനട്ട് മിൽക്ക് അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് തേങ്ങാപ്പാൽ 1/2 കപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾക്ക് നമ്മുടെ പുഡിംഗ് മിക്സ് ഒന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ പുഡിംഗ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇതിലെങ്ങാനും അത് പാലിൻ്റെ എല്ലാം ഇതുപോലെയുള്ള കട്ടകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചൈന ഗ്രാസിൻ്റെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്നും നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഇനി നമ്മൾക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച മിക്സിൽ ഇതുപോലെയുള്ള ചെറിയ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാം അല്ലെങ്കിൽ അത് സെറ്റായി വരുമ്പോൾ അത് കാണാനായിട്ട് ഒരു ഭംഗി കുറവുണ്ടാവും നമുക്കതെല്ലാം ഒന്ന് എടുത്തു മാറ്റാം ഇപ്പം നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ എല്ലാം റെഡിയാണ് ഇനി ഇത് ആറിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒരു 4 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി തന്നെ സെറ്റായിട്ട് കിട്ടുന്നതാണ് അതിനുള്ളിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പുഡിംഗ് മിക്സ് ബാലൻസ് ഉണ്ട് നമുക്കത് ഇതുപോലെയുള്ള ചെറിയ കേക്ക് മോൾഡാണിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ചെറുതായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും കാഷ്യൂനട്ടും ബദാമും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ് ഇത് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്നുകൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ആറി വരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായി തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒരു 3-4 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം ഫ്രണ്ട്സ് നമ്മളുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു 5 മണിക്കൂറോളം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മളുടെ പുഡിംഗ് ഇവിടെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ് നമ്മളുടെ പുഡിംഗ് ഇവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ചെറിയ കേക്ക് മോൾഡിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പുഡിംഗാണ് അത് നല്ല ഭംഗിക്ക് തന്നെ വന്നിട്ടുണ്ട് അത് സിലിക്കണിൻ്റെ പാത്രമാണ് അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് അന്ന് എടുക്കാനായിട്ട് പറ്റും
പിന്നെ ഇത് കാണാൻ നല്ല ചോക്ലേറ്റ് പോലെ ഉണ്ടെങ്കിൽ ഇത് പുഡിങ്ങാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അതിലേറെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി താങ്ക് യു.